തൊട്ട് മുമ്പത്തെ വീഡിയോ പെട്ടെന്നൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എപ്സിലോണിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ ഡെൽറ്റ എപ്സിലോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് വി ക്യാൻ സീ ഹിയർ ദാറ്റ് ഈസ് 2b ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് പറയുന്നത് കിട്ടി അവിടെ നമുക്ക് ജേക്ക് 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജേക്ക് 1, 2, 3 മീൻസ് ജേക്ക് 0 എടുക്കാൻ പറ്റാത്തതിന് കാരണം കേക്ക് 0 ജേക്ക് 0 വരുമ്പോൾ വെൻ ജെ ഈക്വൽ ടു 0 കേ ക്യാൻ ടേക്ക് ഓൺലി വാല്യൂ 0 കെ 0 ആകുമ്പോൾ അവിടെ ഡെൽറ്റ ജെ നമുക്ക് പ്ലസ് ഓർ മൈനസ് 2 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ കേസിൽ ജെ ഈക്വൾ ടു 1, 2, 3 എന്ന് പറയുന്നത് അപ്പം ഈ കേസിൽ ഡെൽറ്റ ജെ പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ള കേസിൽ നമുക്ക് ഡെൽറ്റ എപ്സിലോണിൻ്റെ വാല്യൂ കിട്ടി അപ്പം ദിസ് വെൻ ദ മോളിക്യൂൾസ് ഗെയിൻസ് റൊട്ടേഷൻ എനർജി ഫ്രം ദ ഫോട്ടോൺ വി ഗെറ്റ് സ്റ്റോക്സ് ലൈൻസ് അപ്പോൾ സ്റ്റോക്സ് ലൈൻസ് ആകുമ്പോൾ ദേ ഫോട്ടോൺ അബ്സോർബ്സ് ദാറ്റ് ഈസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അബ്സോർബ്സ് എനർജി ഫ്രം ദ ഫോട്ടോൺ ആണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്സ് ലൈൻസിൽ കമ്മിങ് ഇൻസിഡൻറ്റ് ഇൻസിഡൻറ്റ് ന്യൂ ബാർ ആണെങ്കിൽ ദ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി വിൽ ബി അല്ലെങ്കിൽ വേവ് നമ്പർ വിൽ ബി ന്യൂ ഓബാർ മൈനസ് 2b × j+1 അവിടുത്തെ കണ്ടീഷൻ ഓർക്കാനുള്ളത് ജെ ഈക്വൾ ടു 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസ് മാത്രമാണ് ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇവിടെ ന്യൂ ആർ ബാർ ഈക്വൾ ടു ന്യൂ ഓ ബാർ പ്ലസ് ഓർ മൈനസ് 2b × j+1 എന്ന് എഴുതാൻ പറ്റും ന്യൂ ഓ ബാർ അതിൽ ഡെൽറ്റ ജെ പ്ലസ് 1 ആയതുകൊണ്ടാണ് നമ്മളതിനെ ആർ ബ്രാഞ്ച് ലൈൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആർ ബ്രാഞ്ച് ലൈൻസിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും പ്ലസ് വന്നു കഴിഞ്ഞാൽ അത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും അപ്പോൾ ഇതിൽ സെപ്പറേഷൻ സോ ദി സബ്സ്ക്രിപ്റ്റ് ആർ സ്റ്റാൻഡ്സ് ഫോർ ആർ ബ്രാഞ്ച് ഫോർ ഡെൽറ്റ ജെ പ്ലസ് 1 എന്നുള്ള കേസിലാണ് സോ ഇവിടെ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റോക്സ് ലൈൻസും അല്ലാത്ത കേസിൽ അത് റിലീസ് ചെയ്യുന്ന കേസിൽ അത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് സെപ്പറേഷൻ ബിറ്റ്വീൻ എനി ടു ലൈൻസ് ഫോർ ആർ ബ്രാഞ്ച് ആണ് ആർ ബ്രാഞ്ചിലെ രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ട് ലൈൻസ് ന്യൂ ബാർ പ്ലസ് 2b ആണ് ഒരു ലൈൻ വരിക ദെൻ ന്യൂ ബാർ പ്ലസ് അടുത്ത ലൈൻ വരുന്നത് 4b എന്ന് പറയുന്ന ലൈനാണ് വരുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബാർ ക്യാൻസൽ ചെയ്യും 4b − 2b എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2b ആയിരിക്കും സോ ഇവിടെ ചെയ്തിട്ടുണ്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ എനി ടു ലൈൻസ് ഫോർ ആർ ബ്രാഞ്ച് ഈസ് 2b ബട്ട് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ എക്സൈറ്റിംഗ് ലൈൻ ആൻഡ് ദ ഫസ്റ്റ് ലൈൻ ഈസ് 4b എക്സൈറ്റിംഗ് ലൈനും ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈന് നമുക്കറിയാം ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ന്യൂ ബാർ പ്ലസ് 2b × j നമുക്ക് ഫസ്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് 1 കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇറ്റ് ഈസ് ഇൻറ്റു 2 ആണ് സോ ദാറ്റ് ഈസ് 4b ആണ് നെക്സ്റ്റ് ലൈന് നമുക്ക് 6b കിട്ടും അപ്പോൾ 4b − 2b ആണ് നമുക്ക് 2b വരുന്നത് നേരത്തെ നമ്മൾ 4b − 2b എടുത്തിട്ടുണ്ട് അത് j ഈക്വൾ ടു 0 വരുമ്പോഴാണ് അപ്പോൾ ആ കേസ് ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ നമുക്കിവിടെ വരുന്നത് സെപ്പറേഷൻ സെയിം തന്നെയായിരിക്കും 6b − 4b സെപ്പറേഷൻ ആയിരിക്കും നിയറസ്റ്റ് ലൈൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന സെപ്പറേഷൻ പക്ഷേ ഫസ്റ്റ് ലൈൻ ന്യൂ ബാർ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈനും ദാറ്റ് ഈസ് ദ എക്സൈറ്റിംഗ് ലൈൻ എന്ന് പറയും അതിൻ്റെ ഫസ്റ്റ് ലൈൻ വരുന്നത് ന്യൂ ബാർ പ്ലസ് 4b അപ്പം ഇത് രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ലൈൻ ആൻഡ് ദ എക്സൈറ്റിംഗ് ലൈൻ ഈസ് 4b എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള അതായത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആണ് ഇനി സ്റ്റോക്സ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്സ് ലൈൻസ് ആണെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഓൺലി ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബാർ അതിൻ്റെ ഫസ്റ്റ് ലൈൻ വരുന്നത് മൈനസിലായിരിക്കും വരുന്നുണ്ടാവുക 2b × j+1 എന്ന് പറയുമ്പം 1 + 1 2 ഫസ്റ്റ് ലൈൻ വരിക ന്യൂ ബാർ മൈനസ് 4b സെക്കൻഡ് ലൈൻ വരുന്നത് ന്യൂ ബാർ മൈനസ് 2b × 3 വരും അതായത് 6b സോ 4b − 6b സെപ്പറേഷൻ 2b ആയിരിക്കും എക്സൈറ്റിംഗ് ലൈനും ഫസ്റ്റ് ലൈനും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ ബാർ − 4b തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 4b അപ്പോൾ രണ്ട് കേസിലും സെപ്പറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈക്വലായിരിക്കും ഇവിടെ ഒന്ന് സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും മറ്റേത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും സ്റ്റോക്സ് ലൈൻസും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും വരുമ്പോഴും അതിൽ ഓൺലി ദ ഡിഫറൻസ് ഒന്ന് രണ്ടും ആർ ബ്രാഞ്ചിൽ നമുക്ക് സ്റ്റോക്സ് ലൈൻസും ആൻറ്റി സ്റ്റോക്സ് ലൈൻസും കിട്ടും നേരത്തെ ചെയ്ത പോലെ നമ്മൾ സെപ്പറേഷൻ ബിറ്റ്വീൻ എക്സൈറ്റിംഗ് ലൈൻ ആൻഡ് ഫസ്റ്റ് ലൈൻ നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തതാണ് അപ്പോൾ അത് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തു
ഓക്കെ ദെൻ ഹിയർ നെക്സ്റ്റ് വീക്ക് കാൽക്കുലേറ്റ് ദ കേസ് ഫോർ ഡെൽറ്റ ജെ പ്ലസ് ടു ആണ്. ഡെൽറ്റ ജെ പ്ലസ് ടു ആകുമ്പോൾ ജെ ഡാഷ് മൈനസ് ജെ ഡബിൾ ഡാഷ് ടു ആണ്. അപ്പോൾ ജെ ഡാഷ് ആൻഡ് ജെ ഡബിൾ ഡാഷ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ കെ ആണ്. കേക്ക് ഡെൽ അവിടെ നമുക്ക് കേക്ക് സീറോ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഈക്വൾ ടു സീറോ, കെ ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ ജെ ഈക്വൾ ടു സീറോ വാല്യൂ അവിടെ പോസിബിൾ ആണ്. എ മൈനസ് ബി ഡെൽറ്റ കെ എപ്പോഴും എന്തായിരിക്കണം, സീറോ യു ആയിരിക്കണം. അപ്പോൾ എ മൈനസ് ബി കെ സ്ക്വയർ, എ മൈനസ് ബി കെ സ്ക്വയർ രണ്ട് കേസിലും അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമുക്ക് സപ്പറേഷൻ എടുക്കേണ്ടത് ഈ രണ്ട് ടേമിൻ്റെ സപ്പറേഷൻ എടുത്താൽ മതി. ഈ രണ്ട് ടേമിൻ്റെ സപ്പറേഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് ജെ ഡാഷ് ഇസ് ഈക്വൽ ടു നോട്ട് ജെ പ്ലസ് വൺ അല്ല, ജെ ഡാഷ് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ടു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് നടത്തേണ്ടത്. സോ ലോവർ അപ്പർ ലെവലിൽ എന്തായിരിക്കും, ബി ഇൻറ്റു ജെ ഡാഷിന് പകരം ജെ പ്ലസ് ടു, ജെ ഡാഷ് പ്ലസ് വണ്ണിന് പകരം ജെ പ്ലസ് ത്രീ ആയി മാറി, മൈനസ് ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. ലോവർ ലെവൽ അതുപോലെ നിൽക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നത് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ പ്ലസ് ഫൈവ് ജെ പ്ലസ് സിക്സ് വരും, മൈനസ് ഇവിടെ വരുന്നത് ജെ സ്ക്വയർ പ്ലസ് ജെ എന്ന് വരും. ജെ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. നമുക്ക് ഫൈവ് ജെ മൈനസ് ജെ എന്ന് പറയുമ്പോൾ അത് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഫോർ ജെ എന്ന് വരും. ദെൻ സിക്സ് മൈനസ് മൈനസ് ചെയ്യാൻ ഒന്നുമില്ല നമ്പറായിട്ട്. സോ ഫോർ ജെ പ്ലസ് സിക്സ്. സോ ബി ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ എപ്സിലോൺ ഈക്വൾ ടു ബി ഇൻറ്റു ഫോർ ജെ പ്ലസ് സിക്സ്. അവിടെ നമുക്ക് സെലക്ഷൻ റൂളിൽ ഒരു ചേഞ്ച് നോക്കിയാൽ, നേരത്തെ കേസിൽ നമ്മൾ ജെ സീറോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ കേസിൽ നമ്മൾ ജെ സീറോയും കൂടെ ഇൻക്ലൂഡഡാണ്. ജെ ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര. ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വെൻ ദ മോളിക്യൂൾ ഗെയിൻസ് റൊട്ടേഷണൽ എനർജി ഫ്രം ദ ഫോട്ടോൺ വി ഗെറ്റ് സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും. ആ കേസിൽ നമുക്കറിയാം അവിടെ അതിൻ്റെ എക്സൈറ്റിംഗ് റേഡിയേഷൻ്റെ വെലോ ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ആയിരിക്കും. വേവ് നമ്പേഴ്സ് ഓഫ് ദ കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈൻസ്, ഡിഫറൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ന്യൂ അബാർ പ്ലസ് ഓർ മൈനസ് ഫോർ ജെ പ്ലസ് സിക്സ് ആണ്. അതിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജനറലായിട്ട് നമുക്ക് അതിന് എസ് ബ്രാഞ്ചിന് പേര് കൊടുക്കാം. സോ ന്യൂ എസ് ബാർ വിൽ ബി ഈക്വൾ ടു ന്യൂ ബാർ പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഫോർ ജെ പ്ലസ് സിക്സ് വരും. ജെ ഈക്വൾ ടു സീറോ വൺ ടു എക്സെട്ര ആണ്. ഹിയർ സ്റ്റാൻഡ്സ് ഫോർ ദ എസ് ബ്രാഞ്ച്. സോ ലൈൻസ് അപ്പിയർ ചെയ്യുന്ന പോയിൻറ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈന് ന്യൂ ബാർ പ്ലസ് ദെൻ ജെക്ക് നമുക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് സിക്സ് ബി, ന്യൂ ബാർ പ്ലസ് സിക്സ് ബി. സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബാർ പ്ലസ് ജെക്ക് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെൻ ബി. അപ്പോൾ സിക്സ് ബി ടെൻ ബി ആ ഓർഡറിൽ, ഫോർട്ടീൻ ബി ആ ഓർഡറിലായിരിക്കും ഇവിടെ ലൈൻസ് പോകുന്നുണ്ടാവാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സപ്പറേഷൻസ് കാണാൻ പറ്റും ഈ ഒരു ഇക്വേഷനിൽ. സോ ഈ കേസിൽ നമ്മൾ നിയറസ്റ്റ് ലൈൻസിൻ്റെ സപ്പറേഷൻ, ഇവിടെ എസ് ബ്രാഞ്ച് ലൈൻസിലെ നിയറസ്റ്റ് ബ്രാഞ്ചിൻ്റെ ലൈൻസ് തമ്മിലുള്ള സപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഫോർ ബി ആയിരിക്കും. എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ന്യൂ ബാറും ഫസ്റ്റ് ലൈൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ന്യൂ ബാർ പ്ലസ് സിക്സ് ബി യു ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സൈറ്റിംഗ് ലൈനും ഫസ്റ്റ് ലൈനും തമ്മിലുള്ള സപ്പറേഷൻ സിക്സ് ബി ആണ്. നേരത്തെ ആർ ബ്രാഞ്ചിൻ്റെ കേസിൽ അതാണെങ്കിൽ അത് നമുക്ക് കിട്ടിയിരുന്നത് ഫോർ ബി ആണ്. അവിടെ ലൈൻസ് വന്നിരുന്നത് ഫോർ ബി സിക്സ് ബി ആ ഓർഡറിലായിരുന്നു. ഫോർ ബി സിക്സ് ബി ടു ബി സെപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ അത് ഫോർ ബി സെപ്പറേഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ ട്രാൻസിഷൻസും പോസിബിളാണ്. ഡെൽറ്റ ജെ നമുക്ക് സീറോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ റൈലേ സ്കാറ്ററിംഗ് ആണ്. പ്ലസ് വൺ പ്ലസ് ഓർ മൈനസ് വണ്ണും നമ്മൾ കൺസിഡർ ചെയ്തു, അതുപോലെ പ്ലസ് ഓർ മൈനസ് ടു നമ്മൾ കൺസിഡർ ചെയ്തു. സോ ദ കംപ്ലീറ്റ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ആർ ബ്രാഞ്ച് ആൻഡ് ദി എസ് ബ്രാഞ്ച് ലൈൻസ് ആണ്. സോ ഇവിടെ നമുക്ക് ലൈൻസ് വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ബിയിലുണ്ട് സിക്സ് ബി, ദെൻ എയ്റ്റ് ബി എക്സെട്ര ഫോർ ആർ ബ്രാഞ്ച്, ദെൻ ഫോർ സിക്സ് ബി, ദെൻ ഇവിടെ ടെൻ ബിയിലും ഇവിടെയും ടെൻ ബി ഉണ്ട്. അപ്പം ഇങ്ങനെ ചില ലൈൻസ് രണ്ട് കേസിനും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിക്സ് ബി എന്ന് പറയുന്ന ലൈന് ഡെൽറ്റ ജെ പ്ലസ് വണ്ണിനും ഡെൽറ്റ ജെ പ്ലസ് ടുവിനും അലൗഡ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസ് ആണ്. സോ സം ഓഫ് ദ ലൈൻസ് വിൽ ബി ഓഫ് മോർ ഇൻറ്റൻസ് ദാൻ സെർട്ടൻ അതർ ലൈൻസ്. ഇപ്പോൾ സിക്സ് ബി രണ്ട് കേസിലും വരുന്നതുകൊണ്ട് സിക്സ് ബി ലൈൻസിന് കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ നെക്സ്റ്റ് ടെൻ ബി ലൈൻസിനും കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ ബാക്കി വരുന്ന ലൈൻസ് ഈ റിപ്പീറ്റ് ചെയ്ത് വരാത്ത ലൈൻസിൻ്റെ ഒക്കെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്കൊരു കമ്പൈൻഡ് സ്പെക്ട്രമായിട്ട് കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ ഡെൽറ്റ ജെ പ്ലസ് ടുവിനല്ല, ഫസ്റ്റ് വൺ ഡെൽറ്റ ജെ ഈക്വൾ ടു
പ്ലസ് വണ്ണിനുള്ള കേസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ ബി ലൈൻസ്, സിക്സ് ബി, എയ്റ്റ് ബി, ടെൻ ബി, ട്വൽവ് ബി, എക്സെട്ര. ദെൻ ഫോർ ദ ഡെൽറ്റ ജെ പ്ലസ് ടു ട്രാൻസിഷന് നമുക്ക് കിട്ടുന്നത് സിക്സ് ബി, ടെൻ ബി, ഫോർട്ടീൻ ബി, എയ്റ്റീൻ ബി, എക്സെട്ര ലൈൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കമ്പൈൻഡ് സ്പെക്ട്രത്തിൽ നമുക്ക് വരുന്നത് ലൈൻസ് വരുന്നത് ഫോർ ബി ഉണ്ട്, സിക്സ് ബീൻ്റെ ഇൻറ്റൻസിറ്റി എയ്റ്റ് ബീൻ്റെ ഇൻറ്റൻസിറ്റിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫോർ ബീൻ്റെ ഇൻറ്റൻസിറ്റിനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഈ സിക്സ് ബി എന്നുള്ള ലൈൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ജെ പ്ലസ് ടു എന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡെൽറ്റ ജെ പ്ലസ് വൺ എന്നും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും നമുക്ക് അവിടെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ലൈൻസ് എല്ലാം എന്തായിരിക്കും, ഇത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് അത് സ്റ്റോക്സ് ലൈൻസാണ്. അപ്പോൾ സ്റ്റോക്സ് ലൈൻസ് ആണെങ്കിലും ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആണെങ്കിലും സെർട്ടൺ ലൈൻസ് വിൽ ഹാവ് മോർ ഇൻറ്റൻസ് ഡെൻസിറ്റി ദൻ ദി അതർ ലൈൻസ് ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർട്ടി. ഒരു സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദീസ് ക്ലോറോഫോം ആണ്, സി എച്ച് സി എൽ ത്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പോളറൈസബിലിറ്റി എലിപ്സോയിഡ് ഉണ്ട്. നമ്മൾ എപ്പോഴും രാമൻ സ്പെക്ട്രം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് രാമൻ സ്പെക്ട്രത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പോളറൈസബിലിറ്റി എലിപ്സോയിഡ് ഇഫ് ഇറ്റ് അണ്ടർഗോസ് സം ചേഞ്ച് ഐതർ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഇൻ ഡയറക്ഷൻ. ആ കേസിൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോളറൈസബിലിറ്റി എലിപ്സോയിഡ് ഉണ്ടായിരിക്കും. ആ മോളിക്യൂൾസിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ത്രീ ഡയമെൻഷനായിട്ട് അതിൻ്റെ പോളറൈസബിലിറ്റി നോട്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രക്ചർ. അപ്പം പോളറൈസബിലിറ്റിൻ്റെ വാല്യൂ നമ്മൾ ഡിഫറെൻ്റ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫോളോ ചെയ്യുമ്പോൾ ഇഫ് ദ അതിൻ്റെ പോളറൈസബിലിറ്റി എലിപ്സോയിഡിൻ്റെ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നമ്മൾ തിയറട്ടിക്കൽ ഒരു ഫിഗറാണത്. നമ്മളതിൻ്റെ പോളറൈസബിലിറ്റി വാല്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ആ മോളിക്യൂളിന് ചുറ്റും ത്രീ ഡയമെൻഷനായിട്ട് ആ പോളറൈസബിലിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടിന്യൂസ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എലിപ്സോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയുടെയൊക്കെ ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ ചേഞ്ച് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആക്ച്വലി എന്ത് വരുന്നുണ്ടാവുക, ഇവിടെ നമുക്ക് രാമൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ ക്ലോറോഫോം മോളിക്യൂള് ഇതുപോലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫോളോ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ പോളറൈസബിലിറ്റി എലിപ്സോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് രാമൻ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയാൻ പറ്റും. ദെൻ നമ്മൾ വേറെ മോളിക്യൂൾസ് പറയുന്നത് നമുക്ക് സ്പെറിക്കൽ ടോപ്പ് മോളിക്യൂൾസുണ്ട്, അതായത് മീഥെയ്ൻ, കാർബൺ ടെട്രാ ക്ലോറൈഡ് എക്സെട്ര. അപ്പോൾ അങ്ങനത്തെ മോളിക്യൂൾസ് ഒന്നും ഒരിക്കലും ഈ രാമൻ സ്പെക്ട്രം കാണിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് പോളറൈസബിലിറ്റി എലിപ്സോയിഡ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദ റീസൺ ഫോർ ദാറ്റ്, അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സം റൊട്ടേഷൻ നടക്കുമെങ്കിലും ആ റൊട്ടേഷനിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം മോളിക്യൂൾസ് ഒന്നും ഒരിക്കലും രാമൻ ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഈ പോളറൈസബിലിറ്റി എലിപ്സോയിഡാണ് ഒരു മോളിക്യൂള്, നമുക്ക് അത് രാമൻ ആക്റ്റീവാണോ അതിൻ്റെ ഇനാക്റ്റീവ് ആണോ എന്നുള്ളത് എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു ബ്രീഫായിട്ട് ഡീൽ ചെയ്യാനുള്ളത് വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രം ഓഫ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റൊട്ടേഷൻ സ്പെക്ട്രം ഓഫ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് നമ്മൾ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഒരു മോളിക്യൂൾസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഫോളോ ചെയ്യുമ്പോൾ സപ്പോസ് അതിൻ്റെ വൈബ്രേഷണൽ ലെവൽസ് ആണ് ചേഞ്ച് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വൈബ്രേഷണൽ എനർജി രാമൻ ലൈൻസിൽ അതിൻ്റെ വൈബ്രേഷണൽ എനർജിയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുക. നമുക്കറിയാം ഒരു മോളിക്യൂളിൻ്റെ വൈബ്രേഷണൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ വി ഈക്വൽ ടു വി പ്ലസ് ഹാഫ് ഇൻ ടു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ന്യൂ ഇ ബാർ. ഇക്വേഷൻ എഴുതിയാൽ ഇക്വേഷനിൽ വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഉണ്ടായിരിക്കും കേട്ടോ. വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ന്യൂ ഇ ബാർ എന്നുള്ളതാണ് എക്സ്പ്രഷൻ വരിക. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ്, വി ഈക്വൾ ടു സീറോ വൺ ടു ത്രീ എക്സെട്ര. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ ഇ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, ദറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വേവ് നമ്പേഴ്സാണ്. ദെൻ എക്സ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഫ്രാറെഡിലെ സെലക്ഷൻ റൂളിനെ പോലെ തന്നെ ഡെൽറ്റ വി പ്ലസ് ഓർ മൈനസ് വൺ, പ്ലസ് ഓർ മൈനസ് ടു, പ്ലസ് ഓർ മൈനസ് ത്രീ എന്ന് പറയുന്ന സെലക്ഷൻ റൂളുണ്ട്. നമ്മൾ അൺഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ വരുന്ന സെയിം സെലക്ഷൻ റൂൾസാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി നമുക്കറിയാം വി ഈക്വൾ ടു സീറോ ടു വൺ എന്നുള്ള ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് പോപ്പുലേഷൻ
depend on it because population is more 99% is in the ground state equal to zero state aanu baakilla state lokke adu negligible aayirikkum appo nammal angane oru transitions le nammal energy change calculate cheyana appo v plus half into nu bar nu parayumbo 1 plus half into nu bar minus 1 plus half the whole square into x into nu bar varum so that value is equal to it is half into nu bar minus 3 by 2 the whole square that is namukku varunathu 1 plus half nu parayumbam it is 1 plus half means 3 by 2 the whole square aanu so it is 9 by 4 into x into nu e bar varum then v equal to 1 state ne v equal to 0 state ne namukku kittunathu half into nu e bar minus 0 plus half nu parayumba half square into x into nu e bar aanu अब माइनस नमुक एक्सप्रेशन अपर लेवल एनर्जी वरुद थ्री बाय टू न्यू ई बार माइनस नाइन बाय फोर न्यू ई बार इंटू एक्सी नाम ऑलरेडी इवे माइनस इवे वर हाफ इंटू न्यू ई बार माइनस वन बाय फोर वन बाय टू होल स्क्वायर पर वन बाय फोर थ्री बाय टू न्यू ई बार माइनस वन बाय फोर टू न्यू ई बार न्यू ई बार वरुद सो न्यू ई बार माइनस പിന്നെ മൈനസ് നയൻ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ സോ ഇറ്റ് ഈസ് ഈക്വൾ ടു എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ടു എക്സി ഇൻറ്റു ന്യൂ ബാർ അപ്പം ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ വൺ പ്ലസ് എന്നാണ് ഇക്വേഷനിൽ വരേണ്ട ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തതിൽ സോ ഇതിൽ നിന്ന് രണ്ടും നമ്മൾ ന്യൂ ബാർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ന്യൂ ബാർ ഇൻറ്റു വൺ മൈനസ് ടു എക്സി എന്ന് എക്സ്പ്രഷൻ കിട്ടും സോ ഇതാണ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു എനർജി ലെവൽസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഫസ്റ്റ് വൈബ്രേഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് രാമൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈറ്റഡ് ലൈൻസിൻ്റെ കൂടെ ന്യൂ ബാർ പ്ലസ് ഓർ മൈനസ് വൺ മൈനസ് ടു എക്സ് ഇൻറ്റു ന്യൂ ബാർ ആയിരിക്കും വരുന്നുണ്ടാവുക നെഗറ്റീവ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോൺസ് ടു സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും അതുപോലെ പ്ലസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോൺസ് ടു ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റൻസിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ലൈൻസ് വിൽ ബി മോർ ഇൻറ്റൻസ് ദാൻ ദി ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ബിക്കോസ് ആ കേസിൽ സ്റ്റോക്സ് ലൈൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എനർജി അബ്സോർബ് ചെയ്യുകയാണ് അതായത് മെജോറിറ്റി ഓഫ് ദ ആറ്റംസും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റംസ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് തന്നെ സ്റ്റോക്സ് ലൈൻസ് ആയിരിക്കും എപ്പോഴും ഇൻറ്റൻസിറ്റി ആൻറ്റി സ്റ്റോക്സ് ലൈൻസിനേക്കാളും ഇൻറ്റൻസിറ്റി കൂടുതലുണ്ടാവുക അപ്പോൾ ഇതാണ് നമുക്ക് വൈബ്രേഷൻ സ്റ്റേറ്റിൽ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റഡി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഓക്കെ